സ്കട്ട് മിസൈലുകളും ഫജൈറും റോക്കറ്റുകളുമെല്ലാം ലബണൻ ആകാശം കടന്ന് ഇസ്രയേലിൽ തീ തുപ്പി പതിച്ചു ഹമാസ് നടത്തുന്നതിനേക്കാൾ അതിശക്തമായ പോരാട്ടം ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ നടത്തുന്നു അതെ ഇസ്രയേലിന്റെ അടിത്തറ തന്നെ ഹിസ്ബുള്ള ഒറ്റയടിക്ക് തകർത്തിരിക്കുന്നു ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ ശക്തമായ പിന്തുണയോട് ഇത് ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യവുമാണ് ഹിസ്ബുളയ്ക്ക ആയുധങ്ങൾ വളരെ കുറച്ച് മാത്രമാണുള്ളതെങ്കിലും അതെല്ലാം അതിശക്തവുമാണ് ഒപ്പം ഹിസ്ബുള്ളയെ സഹായിക്കാൻ ബ്രഷ്യയുമുണ്ട് വരും ദിവസങ്ങളിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഹിസ്ബുള്ളയും ഹമാസും ഹൂദികളും നൽകുന്ന തിരിച്ചടികൾ ഇസ്രയേൽ താങ്ങുമോ ഇറാനും ഈ യുദ്ധത്തിൽ നേരിട്ടിടപെടുമോ അമേരിക്ക എവിടെയാണ് അമേരിക്ക പേടിച്ചൊളിച്ചിരിക്കുന്നുവെന്ന നിർണായക റിപ്പോർട്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിടുന്നത് അതെ ഹിസ്ബുള്ളയുമായി പോരാടി തുടങ്ങിയാൽ ഇസ്രായേൽ ഈ യുദ്ധത്തിൽ വിജയിക്കില്ല അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ ഇടപെടേണ്ടി വരും അത് മുൻകൂട്ടി കണ്ട് അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നു വാഷിംഗ്ടൺ പോസ്റ്റിന്റെ നിർണായക റിപ്പോർട്ട് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അശ്വതി ഗാസിയിൽ ഹമാസിനെതിരെയും ലബണനിൽ ഹിസ്ബുള്ളക്കെതിരെയും രണ്ടിടത്തായി യുദ്ധം ചെയ്താൽ ഇസ്രായേൽ സേനയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന യു എസിലെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി വിലയിരുത്തുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇസ്രായേൽ സൈന്യം വെടിവെപ്പ് നടത്തുന്നുണ്ട് മാത്രമല്ല ലബനൻ അതിർത്തിയിൽ നേരത്തെ വെടിവെപ്പ് ചെറിയ തോതിലായിരുന്നുവെങ്കിലും ലബനനിൽ വെച്ച ഹമാസിന്റെ സൈനിക തലവൻ അൽ അരൂരി കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇസ്രയേലി ഇന്റലിജൻസ് കേന്ദ്രം ഹിസ്ബുള്ള മിസൈൽ ആക്രമണത്തിൽ തകർത്തിരുന്നു ലബനൻ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മറ്റൊരു യുദ്ധം ആരംഭിക്കുന്നതിനെതിരെ സ്വകാര്യമായി അമേരിക്ക താക്കീത് ചെയ്തതായി വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു മാത്രമല്ല യുദ്ധമില്ലാത്തപ്പോൾ താരതമ്യേന ചെറിയ സൈന്യമാണ് ഇസ്രയേലിനുള്ളത് ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ റിസർവിസ്റ്റുകൾ സൈന്യത്തിനൊപ്പം ചേരും അപ്പോൾ ഒരു ചോദ്യമുണ്ട് എന്താണ് റിസർവിസ്റ്റുകൾ ഒരു രാജ്യത്തിന്റെ സ്ഥിരം സൈന്യത്തിന്റെ ഭാഗമല്ലാത്ത എന്നാൽ യുദ്ധം വരുമ്പോൾ സജ്ജരാകുന്ന സൈനികരെയാണ് റിസർവിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം റിസർവ്വിസ്റ്റുകളെയാണ് ഇസ്രയേൽ സേന വിളിപ്പിച്ചത് ഗാസയിലേക്ക് വിന്യസിക്കുന്നത് തടയുന്നതിന് ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ ഒന്നിനെയും ലബനൻ അതിർത്തിയിൽ തളച്ചിടുവാൻ തങ്ങളുടെ സേനയ്ക്ക് കഴിഞ്ഞുവെന്ന് നവംബറിൽ ഹിസ്ബുള്ള നേതാവ് അസൻ നസറുള്ള അവകാശപ്പെട്ടിരുന്നു ഇസ്രയേൽ സേനയ്ക്ക് ഹിസ്ബുള്ളയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ ശത്രുക്കളുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന്റെ മനോവീര്യം ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കുവാൻ നെതന്യാഹു ഹിസ്ബുളയെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ടെന്ന യു എസിലെ ഉദ്യോഗസ്ഥർ ഭയക്കുന്നതായും വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു ഹിസ്ബുളയെ പ്രധാനമായും പിന്തുണയ്ക്കുന്ന ഇറാനെയും പിന്നാലെ യു എസിനെയും ഇത് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുമെന്നാണ് യു എസിന്റെ ഭയം അതായത് ഇറാനോട് നേർക്കുനേരം യു എസിന് പേടി തന്നെയാണ് നിലവിലെ സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ തങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ജോർദാനിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ പറഞ്ഞിരുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന്